ശുഖായിരിക്കുക സ്തുതി ആയിരിക്കട്ടെ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ കണ്ടോ ഇത് ശരിക്കും ടോക്ക് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു മഴ പിടിക്കാൻ തുടങ്ങി അല്ലേ ആ എടുക്കുന്ന ആളോട് ഞാൻ കർത്താറോട് ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ കർത്താവിന് വലിയൊരു സ്നേഹവും ഒരു വലിയൊരു കൃപയുമാണ് കേട്ടോ ഞാൻ സുഖമായിരിക്കുന്നു ഈ ടോക്ക് കഴിഞ്ഞാൽ പറഞ്ഞെ നമ്മുടെ നൊബസിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ധ്യാനത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഇന്ന് വ്യാഴാഴ്ച ദിവസം ഈ എളിയ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പ്രസ്തകിച്ചു നിങ്ങളെ സ്നേഹം ഓർക്കാണ് ഞാൻ ഇന്നലെ പിന്നെ യാത്ര ചെയ്തിട്ട് നമ്മുടെ കാലടി അങ്കമാലയാ വഴിയിൽ വരും അപ്പോൾ ഓപ്പോസിറ്റ് ഒരു കാറ് അപ്പം ആ കാറിലുള്ളവര് ഞാൻ നോക്കാണ് അവർ ഭയങ്കര സന്തോഷം അവർ ഞാൻ ചില്ലൊക്കെ താഴ്ത്തി ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ അവർ കൊച്ചിനെ കൊണ്ടേക്കാൻ വേണ്ടി വന്നു പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് അച്ഛാ കുടുംബാംഗം ഇന്നത്തെ വൈകാരുടെ ടോക്ക് മാത്രമേ കേൾക്കാൻ ബാക്കിയെല്ലാം കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളെ ഒരു നിഷ്കളങ്കമായ സ്നേഹം കാണുന്ന എനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ നിങ്ങളെ പ്രതീക്ഷയും മഹത്വപ്പെടുത്തുക പക്ഷേ പ്രാർത്ഥിക്കണം ഇല്ല സ്നേഹം കുറയും അല്ലേ ലോ ഇ എനിക്കൊന്ന് നന്മാരും ചെല്ലിൽ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമേ ആമേ പ്രൈസ് ഇപ്പം ഉള്ള സഹോദരങ്ങളിൽ നിന്ന് തമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് നാല് അത് ബേസ് ചെയ്തിട്ടാണ് തലക്കെട്ടിങ്ങാൻ പോകരുത് കാത്തിരിക്കണം പോകരുത് കാത്തിരിക്കണം കൊച്ച കുഞ്ഞുങ്ങളെ വിളിച്ചില്ല കുഞ്ഞുങ്ങളെ പറ ഈ തലക്കെട്ടെ പറ പോകരുത് കാത്തിരിക്കണം അത് തന്നെ അതായത് ഇന്നത്തെ ഇന്നത്തെ ഞാൻ ഇന്നത്തെ ആൾക്കാരുടെ ഒരു ഒരു ഒരാൾക്ക് കാത്തിരിക്കാൻ നേരമില്ല ഒരു അഞ്ച് മിനിറ്റ് ഇത് അക്ഷമരാകാണ് ഓരോ ഡോക്ടറെ കാണാൻ പോയി എന്നതായത് അത് ഇത് ഇത് കാത്തിരിക്കാൻ താല്പര്യമില്ലാത്തൊരു ലോകമാണ് പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയാണ് അവൻ അവരോടൊപ്പം ഭക്ഷണം തിരിക്കുമ്പോൾ കല്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നെ കേട്ടോ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കൻ അല്ലേ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ പരിശുദ്ധാൻ വേനം കൊടുത്താൽ മതിയായിരുന്നല്ലോ പക്ഷെ അവനെ ഒന്ന് കാത്തിരിക്കാൻ പഠിപ്പിക്കുക കാത്തിരിക്കണം ആ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കാം നിങ്ങൾ എന്ത് ചോദിക്കേണ്ട സഹോദരങ്ങളെ അതായത് മോശം മലമുകളിലേക്ക് കയറി കഴിഞ്ഞു നോക്കി എല്ലാ ജനങ്ങളും കാത്തിരിക്കാൻ താല്പര്യമില്ലാതെ മാറിയപ്പോൾ ജോഷുവാ മാത്രം കാത്തിരുന്നു കടോ ജോഷുവാൻ്റെ കറുത്ത തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്ന കണ്ടു വിധം കണ്ടോ ലേബർ അവസാനം പത്തിലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അഭിഷേക തൈലം നിങ്ങളുള്ളതിനാൽ നിങ്ങൾ പോകരുതെന്ന് അവരാണ് കാത്തിരിക്കണം പക്ഷെ അവർ പുറത്തേക്ക് പോയാൽ അവരതേപോലെ അവരന്മാർ യുവദാസ് അല്ലേ പുറത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഈശോയുടെ ഒരു ഒരു പരീക്ഷ വിജയിച്ചില്ല അക്ഷകരാകാതെ വിഷമിക്കാതെ ഒന്ന് കാത്തിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സ്വസ്ഥമായി അവിടുത്തെ കാത്തിരിക്കാനാണ് നൂറ് കണക്കിന് വചനങ്ങൾ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുകയോ നശിപ്പിക്കുകയൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ കർത്താവ് നൽകുക നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതെല്ലാം കൂടെ നിറവേറുവോളം കാത്തിരിക്കണം അല്ലേ ഇപ്പം അപ്രാഹത്തോട് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ നിറവേറലൊരു കാത്തിരിപ്പ് ആവശ്യമുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ പറയും അതുകൊണ്ട് വേഗം നിർത്തിയാക്കാം അത് നിങ്ങൾക്കൊരു കാത്തിരിക്കുകയാണ് കേട്ടോ പക്ഷെ പ്രത്യേകം എനിക്ക് തട്ടെ ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹാലലിയ ഹാലിയ ഹാലിയ ഹാലലിയ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ദൈവകൃമകൾ ഞങ്ങളുടെ മേൽ നിറയട്ടെ കർത്താവേ ഓ കർത്താവെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദാനവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ കാത്തിരിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഒരു കാത്തിരിപ്പിന്റെ ക്രമ ഞങ്ങൾക്ക് നൽകണമേ അക്ഷമരാകുന്ന അവസ്ഥ ഇറിട്ടേഷൻ വരുന്ന അവസ്ഥ അല്പം മൂലം വേറ്റ് ചെയ്യാൻ ഒരു താല്പര്യം അവസ്ഥ ഇതെല്ലാം മാറി കർത്താവേ കർത്താവിന്റെ കൈവടികൾ ചിന്തയോടെ കാത്തിരിക്കാൻ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ പ്രത്യേക നിയമങ്ങളെ ആശീർവദിക്കുന്നു ഇവരെ ചെയ്യുന്ന യേശുനാമത്തിൽ ബന്ധിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ക്രമ നിങ്ങളെ ശക്തമായി ആവശ്യിക്കട്ടെ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്കുള്ളിൽ പ്രബോധനം നിറയട്ടെ പ്രഭാതത്തെ നല്ല ക്രമയോടെ എഴുന്നേൽക്കട്ടെ നാളത്തെ ദിന അനുഗ്രഹമായി മാറട്ടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ അവധിക്കാലത്ത് ദൈവത്തിന്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ ബൈബിൾ വചനങ്ങൾ പഠിക്കാനൊരു ക്രമ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാകട്ടെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും